Hi friends, Safari Cars in the Puderi video like a lot of അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞ് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ മാത്രം വാങ്ങിച്ചാൽ മതി അതായത് ഇതിന്റെ പുതിയ ബോഡി പിന്നെ ഈ ഒരു വാഹനത്തിൽ പവർ സ്റ്റിയറിംഗ് അതേപോലെ എസി പിന്നെ ഫോർ വീലർ ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ അലോയ് വീൽ ടയർ ലൈറ്റുകൾ അത്തരത്തിൽ അതേപോലെ നമ്മുടെ ബക്കറ്റ് സീറ്റ് അത്തരത്തിലുള്ള ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് ഒരു അടിപൊളി ജീപ്പ് തന്നെ പറയാം ഈ ഒരു വാഹനം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് നമുക്ക് ഓടിക്കാനാണെങ്കിലും ഏത് തരത്തിലുള്ള റോട്ടിലൂടെയൊക്കെ നമുക്ക് ഓടിച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഈ ഡി എ ഇത്തരത്തിലുള്ള എൻജിൻസൊന്നും എൻജിനൊക്കെ വളരെ പിന്നെ മെയിൻ്റനൻസ് കമ്മിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം മലയിലോട്ടോ അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ആ വണ്ടി കംപ്ലൈൻ്റ് ആവുമോ അല്ലെങ്കിൽ ഓവർ മെയിൻ്റനൻസ് വരുമോ എന്നുള്ളൊരു ഭയക്കം ഉണ്ട് ഇത്തരത്തിലുള്ള ജീപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോ വീഡിയോസും ഈ ഓഫ് റോഡ് പ്രാന്തന്മാരൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അത്തരത്തിലൊക്കെയാണ് ഓരോ ഡി ഐ ജീപ്പ് അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഓടിച്ച് പൊളിച്ച് തകർത്ത് ഓടിക്കൽ ഈ 4x4 വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ അത്തരത്തിലൊക്കെ എങ്ങനെ റഫ് ഉപയോഗത്തിനും പറ്റിയൊരു മോഡൽ വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം ഈ ഒരു വാഹനം എന്നല്ല നമ്മുടെ ഫോർ വീല് വരുന്ന ഡി ഐ ജീപ്പുകൾ പക്ഷേ ഡി ഐ ജീപ്പിനൊക്കെ ഇപ്പോൾ 94 90 മുതൽ 94 വരെയാണ് ഡി ഐ 96 വരെ ഡി ഐ വന്നിട്ടുണ്ട് പിന്നെ എം ഡി വന്നു 90s ഡി എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിണ്ട് അതിൻ്റെ മുന്നേ 500D വന്നു ഇത്തരത്തിലൊക്കെ ഒരുപാട് എഞ്ചിനുകളിൽ തന്നെ ഇതേപോലത്തെ ജീപ്പുകളുണ്ട് അത്തരത്തിലുള്ള ജീപ്പുകളൊക്കെ അടിപൊളി ആയിട്ട് നമുക്ക് ഫോർ വീൽ ഇല്ലെങ്കിലും ഓഫ് റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ തന്നെയാണ് പിന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ ഏകദേശം 600,000 രൂപയോളം എക്സ്പെൻസ് ഇതിന്മേൽ ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു കസ്റ്റമർ ഇതേ രൂപത്തിൽ ഈ ഒരു വാഹനം ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ പറയും എന്തിനാ അത്രയും പൈസയൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഓന് ഭ്രാന്താണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഇങ്ങനത്തെ വാഹനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫീല് കിട്ടിയ ആളുകൾക്കുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആസ്വാദനമൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പോൾ നമ്മൾ ന്യൂജൻ വാഹനങ്ങൾ ഇനിയിപ്പോൾ ബെൻസ് ആയിക്കോട്ടെ BMW ആയിക്കോട്ടെ ഏതൊരു വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതിലാറെ റോഡ് പ്രസൻസ് ഈ ഒരു വാഹനം നമുക്ക് ഓടിച്ചു പോകുമ്പോൾ കിട്ടും എല്ലാവരും ഒരു പിന്നെ കാണാൻ വരും എല്ലാവരും ഒന്ന് വന്ന് നോക്കും വാഹനം ഈ പിന്നെ സാധാ നമ്മളെ കാറ് ഓടിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഡി ഐ ജീപ്പ് ഇതേപോലത്തെ ജീപ്പ് ഓടിച്ചു പോകാനും പറ്റില്ല സാധാ നമ്മൾ റോഡിലൂടെ ഓടിക്കുന്ന പോലെ നമുക്ക് ഓഫ് റോഡ് ഓടിക്കാനും കഴിയില്ല ഓഫ് റോഡ് വാഹനങ്ങൾ ഓടിക്കാനും ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കാനും അതിൻ്റേതായൊരു തൻ്റെടോ അതിൻ്റേതായൊരു ധൈര്യം ഉള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിൽ ധൈര്യവും തൻ്റെടോ ഉള്ള ആളുകൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാനും പറ്റുള്ളൂ കാരണം ഇതിൽ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ RDO ഫൈൻ ഇടുമ്പോൾ ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കി നോർമലായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും ഈ ഒരു വാഹനം പറ്റും ഇത് RDOൻ്റെ സമ്മതപ്രകാരം നമുക്ക് റിന്യൂവൽ കിട്ടിയ ഒരു വാഹനമാണ് 2024 വരെ റിന്യൂവൽ ഉണ്ട് ഇപ്പോൾ റിന്യൂവൽ കിട്ടിയതിന് ശേഷവും ഇതിൽ അഡീഷണൽ ഇപ്പോൾ ഈ ഒരു ലൈറ്റോ കണ്ടോ ഇതൊക്കെ അഡീഷണൽ ഫിറ്റിങ്സ് ആണ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം ഉപയോഗിക്കാം പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഏത് ഭാഗത്തും
കയറി നിന്നാൽ ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കയറി ഇരിക്കുന്നത് വേറൊരു വാഹനത്തിൽ നമ്മളങ്ങനെ ചെയ്യലില്ല. ഇപ്പം നമ്മളൊരു വാഹനത്തിൽ ചവിട്ടി നിൽക്കുമ്പോൾ അതിനേറ്റിലെ റെസ്പെക്റ്റ് ആണ്, നമ്മൾ അതൊന്നും ചെയ്യലില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഇതിൻ്റെ പർപ്പസ് ഇങ്ങനെയാണ്, ഈ ഒരു വാഹനത്തിൽ കയറി നിൽക്കുക, നമുക്ക് എയിലി ഓടിച്ചു പോവാം, അത്തരത്തിലുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ബോഡി കപ്പാസിറ്റി ഉറപ്പും ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പം അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിനെ പറ്റി വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും നമുക്ക് കിട്ടുന്ന ഫീല് പറഞ്ഞാൽ യാത്രാ കംഫേർട്ടോ അല്ലെങ്കിൽ നമുക്ക് ലോങ് യാത്ര പോകാനും ഈ ഒരു വാഹനം നമ്മൾ ഉപയോഗിക്കില്ല, ആരും ഉപയോഗിക്കാറില്ല. ഇത് ഓഫ് റോഡ് പർപ്പസ് അല്ലെങ്കിൽ നമുക്ക് ഓൺ റോഡും പറ്റും, ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഗേജോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളോ, ഇപ്പോൾ ഈ പാടം പറമ്പ് അല്ലെങ്കിൽ റബ്ബർ അത്തരത്തിലുള്ള ആളുകൾ, ഇതൊക്കെ ഒരു ജീപ്പ് ഉണ്ടാവും. എത്ര പിന്നെ മുതലാളിമാരായ ആളുകളെ വീട്ടിലും ബെൻസും ബി എമ്മും ഇന്നോവയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ഡി എ ജീപ്പ് നമ്മളവിടെ കാണാറുണ്ട്. ഇത് സാധാരണ നമ്മുടെ നോർമൽ ഡി എൻ്റെ ലുക്കിലല്ല, നിങ്ങൾക്കറിയാം പഞ്ചാബ് നിന്ന് പണിയെടുത്ത് വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്, ആ ഡിസൈനിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾ കണ്ടുള്ളൂ, ഇതൊക്കെ അഡീഷണൽ കയറ്റിയതാണ്. പിന്നെ റൗണ്ട് എൽ ഇ ഡി ടൈപ്പ് പ്രൊജക്ടർ ടൈപ്പ് വരുന്നൊരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് താന്ന് നിൽക്കണ മാതിരിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതായത് ആ ഒരു പഞ്ചാബ് ഡിസൈൻ ആയതുകൊണ്ടാണ് ഈ ഒരു പോലെ വന്നത്. ഈ ലോ പ്രൊഫൈൽ ബോണറ്റൊക്കെ അതേപോലെ വന്നു. പിന്നെ ഇതിൻ്റെ ഇടുപ്പ് ഏറ്റവും ഇടുപ്പ് തരുന്നത് ഇതിൻ്റെ ടയറാണ്. ഇത് പുതിയ ടയർ തന്നെ വിശേഷിപ്പിക്കുക, ഏകദേശം 90% ഈ ടയറുണ്ട്. ഈ ടയർ ഇട്ടിട്ടൊന്നും അധികം ഓടിയിട്ടില്ല. അതേപോലെ കിഡിലൻ അലൈവീൽ, നല്ല അടിപൊളി അലൈവീലുണ്ട്. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് പറയാനുള്ളത്. പിന്നെ ഇതേപോലത്തെ എൽ ഇ ഡി ടൈപ്പ് ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഓവറായിട്ട് നമുക്ക് റിന്നിപ്പോൾ റിന്യൂവൽ എടുക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് തടസ്സം വരിക. പിന്നെ 15 സൈസ് ടയറാണ് ഇതിലുള്ളത്. ഓവർ വീതിയില്ല അല്ലെങ്കിൽ ഓവർ ഹൈറ്റിലെ ടയറൊന്നും ഇതിൽ ചെയ്തിട്ടില്ല, 15 സൈസ് ടയറാണ്. പക്ഷേ ഈ ഒരു ഡിസൈന് ടയർ വരുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം ഈ ടയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പുതിയ ബോഡി ആയ കാരണത്താൽ എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ലീഫ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ എ സി ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് കാര്യങ്ങൾ, റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അതിൻ്റെ ഒരു ഫാന് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പവർ സ്റ്റാരിങ്ങിൻ്റെ ഫിറ്റിങ്സും അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്, പവർ സ്റ്റാരിങ്ങും അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഭാഗം കണക്ഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതേപോലെയും ഇത് ഉപയോഗിക്കാം. ഇത് കാണാനുള്ളൊരു ലുക്കിന് വേണ്ടി അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ടത് ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണ്. അതേപോലെ ഈ പുറകു വശം കൊണ്ട് ഒരു വെറൈറ്റി ലുക്കാണ് ഈ ഒരു വാഹനം ബാക്ക് ഭാഗം കൊണ്ട് നമ്മൾ കാണുമ്പോൾ. പിന്നെ ഇവിടെ കാണാൻ കയറും എല്ലാ സൗകര്യത്തിന് വേണ്ടി സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മളിതിനിപ്പോൾ എന്താ പറയുക, ഒരു കോരി, അതായത് നമുക്കിത് ഊരി എടുത്തിട്ട് എവിടെ ചളിയിൽ എവിടെയെങ്കിലും പൂന്തി കഴിഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ അടിയിലൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇല്ലൊരു സംവിധാനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയും. നമ്മളൊരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതേപോലെ ഇങ്ങനത്തെ പ്രോഗ്രാമിന് അധികം പോകാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ അറിയുന്നില്ല. അതേപോലെ ഇവിടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4x4 എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞത് കണ്ടോ, ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഈ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് എ സി ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഇത് ക്ലോസായി, ഇതേപോലെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് തുറന്ന് യാത്ര ചെയ്യാനും പറ്റും. അതേപോലെയാണ് ഫ്രണ്ട് രണ്ട് ഭാഗം കൊണ്ട് ഡോർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആണ്, ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് അടച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി. ഇനി നമുക്ക് നേരെ ഇത് വുഡ് ഓപ്പൺ ചെയ്തിട്ട് ഫുള്ള് വുഡ് റിലീസ് ചെയ്തിട്ടും നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡീസൽ അടിക്കുന്ന ഭാഗമാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതൊക്കെയാണ്. പിന്നെ ഈ ബാക്ക് ഭാഗം കൊണ്ടാണ് ഇതിൻ്റെ ഒരു ലുക്ക് എടുത്ത് കാണിക്കുന്ന ഭാഗമാണ് ബാക്ക് ഭാഗം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ച അലൈവീലിൽ ടയർ ഇടാതെ ആ അലൈവീൽ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലൈവീലാണിത്. ഇത് 5 അലൈവീലുണ്ട്, സ്റ്റെപ്പിന് ടയർ കൊടുത്തിട്ടില്ല, ഈ 4 ടയർ മാത്രമാണുള്ളത്. ആ അലൈവീൽ മാത്രം ഇവിടെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ വിഞ്ച്, അതായത് നമുക്ക് വാഹനം എവിടെ ലോക്കായി കഴിഞ്ഞാൽ കെട്ടി വലിക്കാല സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് കുടിവെള്ളമോ ഇനിയിപ്പോൾ ഡീസലോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യാൻ, വലിയൊരു ക്യാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഇവിടുത്തെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പുറകുവശം കൊണ്ട് നമുക്ക് ഡോറ് കൊടുത്തിട്ടില്ല, അതായത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. അത്തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ വുഡ് കണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വന്ന് ഒന്ന് ചെരിഞ്ഞ് പിന്നെ ഒന്ന് വന്ന് ഇങ്ങനെ കട്ടിങ്ങിൽ ഈ പുറകുവശം കൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇടുപ്പ് അല്ലെങ്കിൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലാറെ പുറകുവശം കൊണ്ടാണ്. ഇത് വുഡിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് വുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടിൻ്റെ രൂപം തന്നെ മാറി വേറെ രീതിയിലേക്കാലും ഇതിൻ്റെ വുഡ്.
പറ്റുകയാണെങ്കിൽ ഈ വുഡ് ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോയിൽ ക്ലിപ്പ് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വുഡ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുക. കാരണം വുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഫ്രണ്ടിലോട്ട് മടക്കി വെച്ചിട്ട് നല്ല ഓപ്പണായിട്ട് നമുക്ക് ഓപ്പൺ ജീപ്പായിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കാനുള്ളത് ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണ്. ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം, നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. നമുക്ക് ജസ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം, യാതൊരുവിധ തടസ്സമല്ല. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്താണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാരിങ് കണ്ടെങ്കിൽ പവർ സ്റ്റാരിങ് ആക്കിയപ്പോൾ ഷോർട്ട് സ്റ്റാരിങ് ആക്കിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയട്ടെ, നമുക്കൊരു ഓഫ് റോഡ് ഇനിയിപ്പോൾ അധികം ആളുകൾക്കും ചിലപ്പോൾ ഈ സ്റ്റാരിങ് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഇതിൻ്റെ ഒറിജിനൽ ഡി എൻ്റെ സ്റ്റാരിങ് ആണ്. ഇത് പവർ സ്റ്റാരിങ് ആക്കിയപ്പോൾ അവർ ഇതേപോലെ ചെയ്തതാവും. പിന്നെ എ സിൻ്റെ യൂണിറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ പിന്നെ എ സി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4x4 ഒരു ലിവർ, ഇവിടെ സിംഗിൾ ലിവറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ MDI ഗിയർ ബോക്സാണ് വരുന്നത്. സാധാ ഡി എ ജീപ്പിൽ ഫസ്റ്റ് നേരെ താഴത്തോട്ട് വരും, സെക്കൻഡ് തേർഡ് ഇങ്ങനെ 3 ഗിയറാണ് വരാറ്. ഇതിൽ 4 ഗിയർ വരുന്നുണ്ട്, ഗിയർ ബോക്സാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കണ്ടങ്ങൾ, ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഒരു സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കാറ് മോഡൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, 2 സീറ്റാണ് വരുന്നത്. സാധാരണ നമ്മൾ ഡി എ ജീപ്പിലൊക്കെ ബെഞ്ച് സീറ്റാണ് വരാറ്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം കൊണ്ടും ഇത്തരത്തിലുള്ള സീറ്റ് ഒഴിവാക്കിയിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാം, രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈഡിലും ഇരിക്കാം, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതേപോലെ ഇത് യാത്ര ചെയ്യുന്ന ആൾക്കും കംഫർട്ട് ആയി, കാരണം പുറകിലിരുന്ന് ഫ്രണ്ടോട്ടിലെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് സീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററത്തെ പൈപ്പ് കണ്ടോ, ഇത് നമ്മൾ വുഡ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു പിന്നെ മെറ്റീരിയലിൻ്റെ ഒക്കെ ലുക്ക് നമുക്ക് കാണാൻ കഴിയുക. വുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ചെറിയ കമ്പി കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വുഡ് ഓപ്പൺ ചെയ്ത് വെക്കാം, ഈ ഡോറൊക്കെ എടുത്തു വെക്കാം. അതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ പറയാൻ നിങ്ങളോട് നിങ്ങളെ കാണിക്കാനുള്ളത്. ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ, ഏറെ വ്യത്യാസങ്ങൾ നമ്മൾ കാണാനല്ലേ. പിന്നെ ഇതിൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങൾ ഒരു ഭാഗം നിങ്ങൾ നോക്കാമല്ലേ, അത്രയും പുതിയ ബോഡി കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഈ ഒരു വാഹനം സെയിലിനുള്ള വാഹനമാണ്, 94 മോഡലാണ്. ഇത്തരത്തിലുള്ള അഡീഷണൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരുപാടുണ്ട്. പിന്നെ ഇത് പഞ്ചാബിൽ കൊണ്ടുപോയി വർക്ക് എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ നിലവിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറാണ്. 2024 വരെ നിങ്ങൾക്ക് 2024 ഒറിജിനൽ ടൈപ്പിൽ RTO എങ്ങനെയാണോ നിയമം അതേപോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിന്യൂവൽ പുതുക്കി കിട്ടുന്നതാണ്. കാരണം എഞ്ചിൻ ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതിലൊന്നും യാതൊരുവിധ ഫാൾട്ടുകളില്ല. ഇപ്പോൾ നമ്മുടെ നിയമപരമായിട്ട് ഇതിൽ ഓവറായിട്ടുള്ള ഫിറ്റിങ്സ് കൊടുത്തത് ഇപ്പോൾ അലേവിയിൽ അതേപോലത്തെ ഈ ലൈറ്റിങ് സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി ഒറിജിനൽ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിന്യൂവൽ കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ട ഫീല് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. പിന്നെ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു നിപ്പ് കണ്ടെങ്കിൽ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു നിപ്പാണ് ഈ ഒരു വാഹനം ഇങ്ങനെ കാണുമ്പോൾ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസിനെ ഭാഗത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിൻറ്റേജ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഡി എ ജീപ്പുകൾക്കൊന്നും നിശ്ചിത മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നിശ്ചിത പ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു വാഹനത്തിൽ ഇത്രത്തോളം അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, 600,000 രൂപയോളം അവിടെ കൊണ്ടുപോയി ചിലവാക്കിയിട്ടുണ്ട്, കൊണ്ടുവരാൻ വേറെ ചിലവുണ്ട്, അതേപോലെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എഞ്ചിൻ ഇതേപോലെ പഴയൊരു വണ്ടി എടുത്തിട്ടാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വില ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വിലയൊന്നും ഈ ഒരു ഇങ്ങനത്തെ വാഹനത്തിന് കിട്ടൂല. പിന്നെ മോഹവിലയാണ് ഇത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്കൊക്കെ. ഇപ്പോൾ നമ്മളെ പഴയ മോഡൽ അംബാസഡർ ആയിക്കോട്ടെ, വിൻറ്റേജ് ബെൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വിൻറ്റേജ് ഇനത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്കറ്റൊന്നുമില്ല. അത് എടുക്കുന്ന ആളെ മോഹത്തിന് മോഹവില അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൈസാണ് വരിക. ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 390,000 രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. 390,000 ഇത്തരത്തിലുള്ളൊരു വാഹനം വാങ്ങിക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അത് റീസണബിളായിട്ടുള്ള പ്രൈസാണ്. ഇനി നിങ്ങൾ അന്വേഷിച്ച് താല്പര്യമുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അപൂർവമായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. ചിലപ്പോൾ ഇന്ന് വാങ്ങിച്ചാൽ 390,000 വാങ്ങിച്ചിട്ട് നാളെ ചിലപ്പോൾ 490,000 5x5 ചോദിക്കുക. ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വിൽക്കണം തോന്നുകയാണ്, ചിലപ്പോൾ 200,000 രൂപക്കും വാങ്ങിക്കാൻ ആളെ കിട്ടിയെന്ന് വരില്ല. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള വാഹനത്തിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ട് 2 ദിവസം കൊണ്ട് വിൽക്കണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ വാങ്ങാൻ ആളെ കിട്ടിയെന്ന് വരില്ല. ഇത് അതിൻ്റേതായ ആളുകൾ, അതിൻ്റേതായ മോഹൽ, അതിൻ്റേതായ ആഗ്രഹമുള്ള ആളുകൾ വരുമ്പോൾ
ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനം സെയിൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കസ്റ്റമർ ഓൾറെഡി 4-5 ലക്ഷം രൂപയൊക്കെ ചോദിച്ച വാഹനമാണ്. പിന്നെ നമ്മളിത് പാർക്ക് ആൻഡ് സെയിലിൽ നിന്ന് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു വിലപ്പാതിൽ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കും അതേ വിലക്ക് തരുന്നു. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഇനിയും പ്രൈസിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനും കഴിയും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ആ കോൺടാക്ട് ചെയ്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ എന്നെ കേട്ട, ഇതുവരെ എന്നെ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.